എല്ലാവർക്കും മിടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഈദ് ഹോളിഡേസിലെ രണ്ട് സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു, വാദി ഷീസും അതേപോലെ തന്നെ ഷീസ് പാർക്കിലും. അവിടേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളും പിന്നെ അവിടെ എത്തിയുള്ള കാഴ്ചകളാണ് ഞങ്ങൾ ഈ കാണിക്കുന്നത്. ഷാർജ എയർപോർട്ട് റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് ഷാർജ എയർപോർട്ട്. എയർപോർട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് ഭാഗത്തും ഡെസേർട്ടഡ് ഏരിയ ആണ്. ഡെസേർട്ട് കഴിഞ്ഞിട്ട് ഇരുവശത്തും കുറെ കുറെ കുഞ്ഞു കുഞ്ഞു മലകൾ വരുന്നുണ്ട്. ഞങ്ങളുടെ യാത്രയ്ക്കിടയിൽ കുറേ ആൾക്കാരോടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കുറേ ഫ്രൂട്ട്സൊക്കെ വിറ്റായിരുന്നു. അപ്പം ഞങ്ങളവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. അവർ ഞങ്ങൾക്ക് ഓറഞ്ചൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തന്നിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി പിന്നെയും യാത്രയായി. പോകുന്ന വഴിയിൽ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ ആ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ചു. അതിനുശേഷമുള്ള വഴിയിൽ രണ്ട് സൈഡിലും മൊത്തം മലകളായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടണലിലേക്ക് കയറി. മലകൾ തുരന്നുണ്ടാക്കിയൊരു വലിയൊരു ടണലാണിത്. നല്ല നീട്ടമുണ്ട്. പിന്നെ യു എയിൽ ഓൾമോസ്റ്റ് ഏറ്റവും വലിയൊരു ടണലായിട്ട് ഇത് കൂട്ടാം നമുക്ക്. ഷാർജയിൽ നിന്ന് ഖോർഫക്കാനിലേക്കുള്ള വഴിയാണ് നമ്മൾ ഈ തുരങ്കം കാണുന്നത്. ടണൽ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് സൈഡിൽ നമ്മൾ ഷീസ് പാർക്കിൻ്റെ ബോർഡ് കാണാം. കൊറോണ കാലത്ത് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 9 മണിയോളം ഞങ്ങൾ അവിടെ എത്തി. 9 മണിയായിട്ടുണ്ടെങ്കിലും വല്ലാത്ത വെയിലായിരുന്നു. പാർക്കിൻ്റെ എൻട്രൻസ് കടന്നാൽ ഉടനെ നമുക്കൊരു ചെറിയൊരു ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾ ഇവിടെ കാണാം. ഇതിൻ്റെ മുമ്പിൽ കുറേ ആൾക്കാർ ഫോട്ടോസിന് വേണ്ടി പോസ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ ഒരു അരുവി പോലെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു.
വാട്ടർഫോളിൻ്റെ മുമ്പിലായിട്ട് ഒരു ചെറിയൊരു കഫേ ഉണ്ടായിരുന്നു. ചുറ്റും മലകളായി ചുറ്റപ്പെട്ട ഒരു പാർക്കായിരുന്നു ഈ ഷീസ് പാർക്ക്. പാർക്കിന്റെ താഴെ ഭാഗത്ത് ഒരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് സ്റ്റെപ്പായി ഒരുക്കിയിരിക്കുന്ന ഈ പാർക്കിൻ്റെ മുകളിലേക്ക് കയറാൻ കുറേ പടികളുണ്ടായിരുന്നു. മുകളിലേക്ക് പോകുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. താഴത്ത് നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലവും അതേപോലെ തന്നെ നമ്മുടെ പ്ലേ ഏരിയയും ഒക്കെ ഇവിടെ നിന്ന് നന്നായി കാണാം. ഇപ്പൊ ആദ്യത്തെ സെറ്റ് ഓഫ് സ്റ്റെപ്സ് കയറിയ നമുക്ക് കാണാം, നമ്മൾ ആദ്യത്തെ നിലയിലെത്തി. അവിടെ ഇരിക്കാനായി കുറച്ച് സീറ്റുകളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അവരൊരു ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത നിലയിലേക്ക് പോയി.
ഏറ്റവും മുകളിലത്തെ നിലയിലും അവർ കുറേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചയാണ് ഏറ്റവും ഹൃദ്യം. മലയുടെ ഏറ്റവും മുകളിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്ന് എല്ലാ ചുറ്റുമുള്ള എല്ലാ കാഴ്ചകളും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കേണ്ടതാണ്. ഇവിടെ നിന്ന് നമുക്ക് പാർക്കിന്റെ മൊത്തത്തിലുള്ള വ്യൂ കാണാൻ പറ്റും. ഇവിടെയും ഞങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും താഴ്ത്തിക്കിറങ്ങി. ഈവനിങ് ടൈമിൽ ഇവിടേക്ക് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏറ്റവും മുകളിലേക്ക് കയറാനേക്കാളും എത്രയോ ഭേദമായിരുന്നു താഴ്ത്തേക്ക് ഇറങ്ങാൻ. ഇതൊക്കെയാണ് ഷീസ് പാർക്കിലെ കാഴ്ചകൾ. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചാനൽ. ഇവിടെ നിന്ന് ഞങ്ങൾ പോയത് വാദി ഷീസിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.